ഇന്നത്തെ ഇന്നത്തെ രഞ്ജി ട്രോഫിയിൽ സഞ്ജു സാംസൺ ഇന്നിങ്സ് എഗൈൻ എഗൈൻ പ്രൂവ് ചെയ്യുന്നത്, പുള്ളിക്ക് ഇപ്പം പുള്ളി പുള്ളിയെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രഷർ സിറ്റുവേഷനിൽ വരിക, വളരെ കൂളായിട്ട് ഹിറ്റ് ചെയ്യുക, വളരെ കൂളായിട്ട് റൺസ് കൊണ്ടുപോവുക, ടീമിനെ ഒരു സുരക്ഷാ നിലയിലെത്തിക്കുക, ഔട്ടാവുക. ഇന്ത്യൻ ടീമിലും പുള്ളി ചെയ്യുന്ന ഇതേ റോള് തന്നെയാണ്, ഇതേ റോൾ തന്നെയാണ് ഇന്ന് കേരളത്തിന് വേണ്ടി പുള്ളി ചെയ്തത്. മുമ്പത്തെ സഞ്ജു സാംസണെ കളി കണ്ടവർക്കെല്ലാം അറിയാം, ഇതുപോലത്തെ സിറ്റുവേഷനിൽ വന്നാൽ ഒന്നുകിൽ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കും, ഔട്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ വരുമ്പോഴേ പുള്ളി പോകും. ഒന്നുകിൽ പുള്ളി ഒരു 10, 25, 30 റൺ വരെ നിൽക്കും, 30 റണ്ണല്ലേ 32 റണ്ണിനുള്ളിൽ പുള്ളി പുള്ളിയുടെ വിക്കറ്റ് കളയും. അതല്ല എങ്കിൽ വരുമ്പോൾ ഒരു 15 റണ്ണിനുള്ളിൽ പുള്ളി വിക്കറ്റ് കളയും. നേരെ മറിച്ച് ടോപ്പ് ഓർഡർ സെറ്റായിട്ട് കളിക്കുന്ന ഒരു കളിയിലാണ് പുള്ളി വരുന്നതെങ്കിൽ പുള്ളി അവിടെ നിന്ന് കളിക്കും. അവിടെ നിന്ന് വ്യത്യാസപ്പെട്ട് ഇപ്പൊ പുള്ളിക്ക് പുള്ളി എന്താ പറയുന്നത്, ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്ററായിട്ട് പുള്ളി മാറിക്കഴിഞ്ഞു. അതാണ് ഇന്നും തെളിയിച്ചത്. കാരണം ഇന്നും പുള്ളി ഇറങ്ങുമ്പോൾ നോക്കിയോളൂ, 80-0 വന്ന കേരളം, കുന്നുമ്മല്, ഷോൺ റോജർ, സച്ചിൻ ബേബി, ഈ 3 പേരുടെയും വിക്കറ്റ്, അത് സച്ചിൻ ബേബി 0, ഷോൺ റോജർ 1, അതായത് 86-3 കടക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ക്രീസിൽ വരുന്നത്. 80-0 വന്ന കേരളം 86-3 വന്നപ്പോൾ ക്രീസിൽ വന്നിട്ട് സഞ്ജു സാംസൺ ഔട്ടാകുമ്പോൾ ടീം സ്കോർ 221. ഓർക്ക, 86-3 ക്രീസിൽ വന്ന സഞ്ജു സാംസൺ ആണ്. റോഹൻ പ്രേമുമായിട്ട് ചേർന്നിട്ട് ആ സമയം മുതൽ ഏറ്റവും കൂടുതൽ റൺ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു സഞ്ജു തന്നെയാണ്. കാരണം സഞ്ജു ഗ്രീസിൽ വരുമ്പോൾ റോഹൻ പ്രേമിന് ഏകദേശം 42 റണ്ണോളം ഉണ്ട്, 40 റണ്ണോളം ഉണ്ട്. പിന്നീട് പുള്ളി കൂട്ടിച്ചേർത്തത് 38 റണ്ണാ, പുള്ളി 78-79 39 റണ്ണാ, സഞ്ജു കൂട്ടിച്ചേർത്തത് 72 റണ്ണ. അപ്പൊ തന്നെ മനസ്സിലാവും അവരുടെ 97 മറ്റോ ആയിരുന്നു അവരുടെ പാർട്ട്ണർഷിപ്പ്. 97 റണ്ണായിരുന്നു അവരുടെ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പിൽ ഭൂരിഭാഗവും അടിച്ചിരിക്കുന്നത് സഞ്ജു തന്നെയാണ്. പിന്നെ സഞ്ജുവിന്റെ ഇന്നിങ്സ് എടുത്ത് നോക്കിയാലും അറിയാം, 7, 6, 4, 4 ഒരിക്കലും പുള്ളി ഒരു ടെസ്റ്റ് ഫോർമാറ്റിലല്ല കളിച്ചിരിക്കുന്നത്. കാരണം പുള്ളിക്ക് ഇനി അറിയാം, പുള്ളിനി ഇനി പരീക്ഷിക്കുന്ന 2020 പരീക്ഷിക്കത്തുള്ളൂ പുള്ളിക്ക് അറിയാം. കാരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പറയുന്ന പോലെ ആളില്ലാത്തടത്ത് കളിപ്പിക്കുന്ന ഒരു ടീമാണല്ലോ പുള്ളി. അപ്പൊ ഇപ്പം സീനിയേഴ്സ് എല്ലാം ഏകദണ്ഡത്തിലാണ്, അതുകൊണ്ട് പുള്ളിക്ക് 2020 കൊടുക്കുന്നു. ഇനി നാളെ അവർ തിരിച്ച് 2020 വരുമ്പോൾ പുള്ളി ഏകദണ്ഡത്തിലേക്ക് തട്ടുന്നു. അതുകൊണ്ട് പുള്ളി ആ ഒരു ഫോർമാറ്റിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ. പിന്നെ പിച്ച് റിപ്പോർട്ട് വായിച്ചതിൽ നിന്നും സ്പിന്നിന് നല്ല രീതിയിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് അവരെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം കൂടുതൽ വിക്കറ്റും വന്നിരിക്കുന്ന ഷബാസ് അഹമ്മദിനാണ്, ഷബാസ് അഹമ്മദിന്റെ ബോളിങ്ങിലാണ് കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് സഞ്ജുവിന്റെ ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു സ്പിൻ വിക്കറ്റിൽ സഞ്ജു ഇത്രയും നല്ലൊരു കളി കളിച്ചു എന്ന് പറയുന്നത് തന്നെ പുള്ളിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. കാരണം മുമ്പത്തെ രീതി അനുസരിച്ച് പുള്ളി സ്പിൻ പിച്ചിൽ വളരെ ശോകമാണ്. പുള്ളി പേസ് പിച്ചിലാണ് കൂടുതലും കളിക്കുന്നത്. പേസ് ബോളർമാരെ അനായാസം കളിക്കുകയും സ്പിൻ ബോളർമാരെ വളരെ ബുദ്ധിമുട്ടി കളിക്കുകയും ചെയ്യുന്ന ഒരു ബോളർ ബാറ്ററാണ് സഞ്ജു. എല്ലാവരെയും അല്ല, എന്നാലും ഫാസ്റ്റ് ബോളിങ്ങിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും പുള്ളി അടിക്കും. ആരെയും അങ്ങനെ പുള്ളിക്ക് പുള്ളിക്ക് വലിയൊരു ഡേഞ്ചർ അല്ല. പക്ഷെ സ്പിന്നേഴ്സ് ആണ് പുള്ളിക്ക് എപ്പോഴും ഡേഞ്ചർ ആയിട്ട് വരുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ ഒത്തിരി മാറ്റം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ ടീം പോയിന്റ് എഫ് ഐ നോക്കുവാണെങ്കിൽ 86-3 കടന്നെടുത്തോണ്ട് ക്യാപ്റ്റൻ വന്നിട്ട് 224 വരെ ക്യാപ്റ്റൻ കൊണ്ടുവന്നു, ക്യാപ്റ്റനോട് അമരത്വം ഉണ്ടായിരുന്നു. അത്രയൊക്കെ ചെയ്യാൻ അത് മതി, അതാണ് ഒരു ക്യാപ്റ്റന്റെ റോളെന്ന് പറഞ്ഞാൽ. അല്ലാതെ മറ്റുള്ളവരെ ഇപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാതെ കൈയൊഴിഞ്ഞിട്ട് പുള്ളി പോയിട്ടില്ല. പുള്ളിയുടെ റോള് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളിയിൽ.